റബ്ബർ കൃഷിക്ക് പേരുകേട്ട നാടാണ് കോട്ടയം, നിങ്ങൾക്കറിയാം. അവിടെ ഇപ്പോൾ മറ്റൊരു കൃഷിയാണ് ട്രെൻഡ്, ഡ്രാഗൺ ഫ്രൂട്ട്. CSI മധ്യകേരള മഹാ ഇടവകയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വലിയ വിജയമായിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഇനി ഞാൻ ക്ഷണിക്കുന്നത്. വിദേശിയാണെങ്കിലും മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ച പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. രുചിക്കൊപ്പം ഔഷധ ഗുണവും ഉണ്ടെന്നറിഞ്ഞതോടെ പ്രിയമേറി. കേരളത്തിന്റെ മണ്ണിലും വിളയുമെന്ന് മനസ്സിലായതോടെ പലയിടത്തും കൃഷി ആരംഭിച്ചു. അങ്ങനെയാണ് കോട്ടയം നഗരമധ്യത്തിലെ 5 ഏക്കർ ഭൂമിയിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എത്തുന്നത്. CSI സഭയുടെ കീഴിലുള്ള ബേക്കർ മെമ്മോറിയൽ സ്കൂളിന്റെ ഭൂമിയിൽ 100 മേനി വിളഞ്ഞപ്പോൾ അത്ഭുതവും സന്തോഷവുമാണ് ഏവർക്കും. സബുക ചെറിയാന്തിരുമേനിയുടെ ഒരു പദ്ധതിയാണ് തരിശ് നിലങ്ങളെ ഉപയോഗയോഗ്യമാക്കുക എന്നത്. ആദ്യം ഇത് വലിയ പരാജയമാകുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിലും ഈ 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഏറ്റവും ഫലപ്രദമായ ഒരു കൃഷി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ ഇതിൻ്റെ വിപണന സാധ്യത നമ്മൾ പുതുതായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് കോസ്മെറ്റിക് ഐറ്റംസും കളർ വിപണന സാധ്യതയും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 4,300 തൈകളാണ് ഈ കാണുന്ന 5.5 ഏക്കറിൽ നട്ടത്. 30 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമായി. ഇതിനോടൊപ്പം 3 തവണ വിളവെടുപ്പ് നടന്നു. ആദ്യ 2 തവണ വിളവ് കുറവായിരുന്നുവെങ്കിലും ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇതിനോടകം 700 കിലോയോളം ഡ്രാഗൺ ഫ്രൂട്ട് ഈ തോട്ടത്തിൽ നിന്നും ലഭിച്ചു. വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല ഡ്രാഗൺ ഫ്രൂട്ടിന്. 25 വർഷത്തോളം ഓരോ ചെടിയും നിലനിൽക്കും. ആവശ്യത്തിന് വെള്ളം മാത്രം ലഭിച്ചാൽ മതി, നല്ല ഫലം ലഭിക്കും. കള്ളിമുൾ ചെടിയുടെ ഇതായിട്ടുള്ളതുകൊണ്ട് ഇതിന് വേനൽക്കാലത്തും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അഭാവമോ പ്രശ്നങ്ങളോ അത് ചെയ്യുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇല്ലാതെ ഒഴിവായി കിട്ടും. പിന്നെ വളം നമ്മൾക്ക് 2 പ്രാവശ്യം വളം ചെയ്താൽ മതി. അങ്ങനെ വലിയൊരു എന്നാ പറയുക, അതിൻ്റെ പുറകെ നമ്മൾ ഒത്തിരി അങ്ങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെള്ളനിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാൾ ഔഷധ ഗുണം ചുവപ്പ് നിറമുള്ളവയ്ക്ക് തന്നെയാണ്. പ്രമേഹമടക്കമുള്ള രോഗങ്ങൾക്കും ഉത്തമം. അതുകൊണ്ട് തന്നെ വലിയ ഡിമാൻഡാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്. പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CSI സഭയുടെ തീരുമാനം. കോട്ടയത്ത് റബ്ബർ മാത്രമേ വളരുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഇനി അത് മാറ്റാം. CSI സഭയുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കോട്ടയത്ത് എന്തും വളരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം.